അർജുനന്റെ ബാഹുബലത്തെയാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞ് പൂർത്തിയാകാതെ നിർത്തിയത്. അതുകൊണ്ട് മുഖവരെയില്ലാതെ അതിലേക്ക് തന്നെ കടക്കാം. അർജുനന് അഗ്നിദേവൻ ഖണ്ഡവ ദാഹസമയത്ത് ഗാന്ഡീവം നൽകി. അങ്ങനെയുള്ള ദിവ്യധനുസിൻ്റെ പ്രഭാവം കൊണ്ട് അർജുനൻ ഗാന്ഡീവ ധന്വാവെന്ന പേരിൽ ലോകോത്തരനുമായി. സ്വാഭാവിക ബാഹുബലം, പ്രഭാവജന്യമായ ബാഹുബലം, പ്രഭാവം ഉത്തമന്മാരുമായുള്ള സമ്പർക്കത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ആശിസ്സുകൾ, അവർ തരുന്ന ദിവ്യ വസ്തുക്കൾ, ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. വളരെയധികം സ്വന്തം ശേഷിയുള്ള, ശേമുഷിയുള്ള ആളുകൾ ലോകത്തുണ്ട്. പുറത്തുനിന്ന് സമഷ്ടിക്കിണങ്ങുമാറ് നിന്നില്ലെങ്കിൽ അതിലെ നന്മകളെയൊക്കെ ലോകം വാഴ്ത്തുമ്പോഴും അതിലെ തിന്മകളാണ് അവൻ്റെ ദുഃഖത്തിനും അധപ്പതനത്തിനും കാരണമെന്ന് കണ്ടെത്താതിരിക്കില്ല. ഏതു മഹാന്റെയും കളങ്കം ലോകം പറയാതിരിക്കില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഉത്തമന്മാരായ, പാരമ്പര്യനിഷ്ഠയോടുകൂടിയവരായ ആളുകളുടെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന, സ്വാഭാവികതയെ ഉല്ലംഘിക്കുന്ന പ്രഭാവജന്യങ്ങളായ അറിവുകളും പ്രഭാവജന്യങ്ങളായ വസ്തുവകകളും പ്രഭാവജന്യങ്ങളായ ബലവും ശ്രദ്ധേയമാണ്. സുശ്രുതൻ പ്രഭാവജന്യ രോഗങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയം അചലവാദമാണ്. ഈ കാലഘട്ടം അമ്മാതിരി രോഗങ്ങളുടെ കാലഘട്ടമാണ്. ആരെയും ചെന്ന് കണ്ട്, ആരെയും വിളിച്ചു കൊണ്ടുവന്ന് ആ മനസ്സിനെ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുക, അത് രസകരമായ ഒരു അനുഭവമായി കരുതുന്ന കാലമാണിത്. ചെന്ന് മേടിച്ചു കൂട്ടുന്നതാണ് പലപ്പോഴും ഇത്. അച്ഛനെയും അമ്മയെയും ഒക്കെ ഇടയ്ക്ക് കാണാൻ ചെന്ന് അവരോട് വഴക്കുണ്ടാക്കി അവരുടെ പ്രഭാവം കൊണ്ട് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുക, ഇതൊരു വിനോദമായി തീർന്നിട്ടുണ്ട് നമുക്ക്. മുതിർന്നവരെ ചെന്ന് കണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനു പകരം അവരുമായി ഏറ്റുമുട്ടി ശാപവും വാങ്ങിച്ചു തിരിച്ചു വരിക. ഉത്തമ ജീവിതം നയിച്ചിട്ടുള്ള, സത്യം മാത്രം പറഞ്ഞിട്ടുള്ള, അഹിംസയുടെ ഔന്നത്യങ്ങളിൽ വിരാജിച്ചിട്ടുള്ള, ബ്രഹ്മചര്യനിഷ്ഠയെ പാലിച്ചിട്ടുള്ള ഉത്തമന്മാരെന്ന് കീർത്തി കേട്ട ആളുകളുടെ സമീപത്ത് ചെന്ന് അവരോട് ഏറ്റുമുട്ടിയും
അവരുടെ വാക്കുകളെ ഖണ്ഡിച്ചും അവരെ വേദനിപ്പിച്ചും അവരുടെ നന്മകളെ നിഷേധിച്ചും അവരെക്കാൾ കേമന്മാരാണ് തങ്ങളെന്ന് ഭാവിച്ചും ശാപം വാങ്ങി അചലവാദാദികളാകുന്ന രോഗങ്ങളിലേക്കെല്ലാം പതിക്കുക ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ആചാര്യന്മാരോട്, ഗുരുക്കന്മാരോട്, സഹപാഠികളോട്, കാരണം സഹപാഠികളിൽ നിന്നും മറ്റും ഒട്ടേറെ അറിവുകൾ ലഭിച്ചിട്ടുണ്ട്, മാതാപിതാക്കന്മാരോട് ഒക്കെ സമീപിക്കുമ്പോൾ പ്രഭാവജന്യങ്ങളായ ലോകങ്ങളുണ്ട് എന്ന് ശ്രദ്ധിച്ചറിയണം. കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കണം. മോനെ, നിന്റെ അച്ഛനാണ് ഞാൻ, നിന്റെ അമ്മയാണ് ഞാൻ, നിന്റെ വാക്കുകൾ എൻ്റെ കോശങ്ങളിൽ എവിടെയെങ്കിലും വേദനയുടെ ഒരു നാമ്പുണ്ടാക്കിയാൽ അത് എന്നിൽ മറന്നു കഴിഞ്ഞാലും നിന്നിൽ വിസ്മൃതമാവില്ല. അതുകൊണ്ട് നീ സൗമ്യമായി മധുരമായി അനുഗ്രഹമേറ്റുവാങ്ങുമാറ് പറയണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അറിയുന്നവർ ഒന്ന് വിചാരിക്കണം, ഇത് കാലഘട്ടത്തിൻ്റെതാണ്. സാമൂഹിക വിദ്യാഭ്യാസത്തിൻ്റെയും ശൂദ്രാധിപത്യത്തിൻ്റെയും സമഞ്ജസ സമ്മേളനത്തിൽ വച്ച് അറിവറിവില്ലായ്മയായി മാറുമ്പോൾ സംഭവിച്ചു പോകുന്നതാണെന്ന് ഉത്തമന്മാർ തിരിച്ചറിയുകയും വേദനിക്കാൻ പാകത്തിന് കാര്യമായി വസ്തുതകളെ പറയുന്നതിന് പകരം തങ്ങളെ നിഷേധിച്ചാലും അവർ വേദനിക്കാതെ കടന്നുപോവുകയും ശാപഗ്രസ്തരാകാതിരിക്കുകയും ചെയ്യുവാൻ പാകത്തിന് ഹാസ്യം നിലനിർത്തി ജീവിക്കുവാൻ പഠിക്കണം. ഹാസ്യ ഉന്മാദകരീചമായ എന്ന് കൃഷ്ണൻ ഇത് തന്നെയാണ് കാണിച്ചത്. ഇപ്പൊ ജീവിത ദർശനത്തിലേക്ക് കടക്കുമ്പോൾ എത്ര പ്രഭാവം! അർജുനന് സ്വാഭാവിക ബാഹുബലം ഏറെയാണ്. അതിനെ പറഞ്ഞപ്പോൾ അർജുനന് ലഭിച്ച പ്രഭാവപൂർണമായ ബലം അതും ശ്രദ്ധേയമാണ്. അതും അറിയണം. ബാഹുബലവും ശസ്ത്രബലവും കൂടാതെ അർജുനൻ കലാനിപുണനുമായിരുന്നു, ഉന്നത വിദ്യാഭ്യാസവും നേടിയിരുന്നു, ദ്രോണാചാര്യൻ്റെ വിശിഷ്ട സ്നേഹത്തിനു പാത്രവുമായിരുന്നു. നൃത്തത്തിലും മറ്റും അർജുനൻ്റെ വൈദഗ്ധ്യം ശ്രദ്ധേയമായിരുന്നു. ശസ്ത്രവിദ്യയിൽ അർജുനൻ അഗ്രഗണ്യനായിരുന്നു. ഗുരുക്കന്മാർ ശിഷ്യന്മാരുടെ മേൽ പ്രസന്നനാവുക അത് വിരളമായേ സംഭവിക്കാറുള്ളൂ. അങ്ങനെ ഗുരു ശിഷ്യന്റെ മേൽ പ്രസന്നനായാൽ രഹസ്യത്തിലും രഹസ്യമായ വിദ്യകൾ തുറന്നു കിട്ടും. അങ്ങനെ വചനവുമുണ്ട്, അതീവ രഹസ്യങ്ങളായ വിദ്യകൾ ആചാര്യന്മാർ തുറന്നുകൊടുക്കുന്നത് അത്യന്തം വാത്സല്യമുള്ള ശിഷ്യന്മാർക്കാണ്. ബ്രൂയുഹു സ്നിഗ്ധസ്യ ശിഷ്യസ്യ
ഗുരവോ ഗുഹ്യമപ്യുത ബ്രൂയുഹു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ദ്രോണൻ ധനുർവേദത്തിൻ്റെ ആചാര്യൻ തന്നെ. പഠിക്കുന്ന ആ കാലത്ത് തന്നെ അർജുനൻ കുശാഗ്രബുദ്ധി, തന്മയത എല്ലാം കണ്ടിട്ട് ആചാര്യൻ അർജുനൻ്റെ മേൽ വിശേഷിച്ച് പ്രസന്നനായി. ആചാര്യനായ ദ്രോണൻ അർജുനൻ്റെ മേൽ അത്യന്തം പ്രസന്നനായി. ഏകാഗ്രതയിൽ അർജുനന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയുണ്ട്. ഒരിക്കൽ ആദ്യത്തെ അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. എല്ലാവരെയും ദ്രോണൻ വനത്തിലേക്ക് കൂട്ടിപ്പോയി. അവിടെയായിരുന്നു പ്രഥമ പരീക്ഷ. അവിടെ ഒരു കൃതക വിഹഗത്തെ, കൃത്രിമ പക്ഷിയെ, കൃത്രിമമായുണ്ടാക്കിയ ഒരു പക്ഷിയെ വൃക്ഷത്തിൻ്റെ മുകളിൽ വച്ചുകെട്ടി, അതിൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന ഒരു പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ. ദ്രോണാചാര്യൻ ഓരോരുത്തരെ വിളിച്ചു. ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു, പറഞ്ഞു, നോക്കൂ മുകളിൽ എന്താണ് കാണുന്നത്. ഉത്തരം പറഞ്ഞു, പക്ഷി. ഒരു കണ്ണടച്ച് നോക്കാൻ പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, പക്ഷി. വീണ്ടും എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. വൃക്ഷം. വീണ്ടും എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ഓരോന്ന് വിപുലമായി പറയാൻ തുടങ്ങിയപ്പോൾ ആചാര്യൻ പറഞ്ഞു, ഇരിക്കട്ടെ. അദ്ദേഹം ഭീമസേനനെ വിളിച്ചു. ഉത്തരം യുധിഷ്ഠിരൻ പറഞ്ഞത് തന്നെ. ഇങ്ങനെ ദുര്യോധനനെയും ദുശാസനനെയും എല്ലാം വിളിച്ചു. എല്ലാവരുടെയും ഉത്തരം ഒരേ പ്രകാരത്തിലായിരുന്നു. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞ് അദ്ദേഹം അർജുനനെ വിളിച്ചു, ചോദിച്ചു, നീ എന്ത് കാണുന്നു? പക്ഷി. പിന്നെ നീ ഒന്നും കാണുന്നില്ല? വൃക്ഷം കാണുന്നില്ലേ? അർജുനൻ പറഞ്ഞു, ഇല്ലല്ലോ. വീണ്ടും ധ്യാനപൂർവം നോക്കാൻ ആചാര്യൻ പറഞ്ഞു. എന്ത്, പക്ഷിയുടെ ശരീരം കാണുന്നുവോ? അർജുനൻ പറഞ്ഞു, ഇല്ലല്ലോ ഗുരുജി. അപ്പോൾ നീ എന്ത് കാണുന്നു? പക്ഷിയുടെ തല മാത്രം. പക്ഷിയുടെ തല മാത്രമേ കാണുന്നുള്ളൂ. ദ്രോണൻ പറഞ്ഞു, വീണ്ടും ധ്യാനപൂർവം നോക്കുക. എന്തു കാണുന്നു? പക്ഷിയുടെ കണ്ണുകൾ. അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു, ഇപ്പോഴും ശരീരം കാണുന്നില്ലേ? ഇല്ല ഗുരുജി. തല കാണുന്നുണ്ടല്ലോ. ഇല്ല ഗുരുജി. നന്നായി പുത്ര, നിനക്ക് വേദിക്കുവാനാവും. ദ്രോണാചാര്യൻ പറഞ്ഞു, കേവലം അർജുനനു മാത്രം വേധിക്കുവാൻ കഴിയും. ഓരോരുത്തരോടും അസ്ത്രം അയക്കാൻ പറഞ്ഞു. ഓരോരുത്തരുടെയും അസ്ത്രം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമൊക്കെ പോയി. അവസാനം അർജുനനോട് ബാണമയക്കാൻ പറഞ്ഞു. അർജുനൻ ധ്യാനപൂർവം നോക്കി ബാണമയച്ചപ്പോൾ കണ്ണുമാത്രം വീണു. ഈ പരീക്ഷണം എല്ലാവരുടെയും മുമ്പിലാണ് നടന്നത്. കുട്ടിക്കാലം മുതൽ അർജുനൻ്റെ ഏകാഗ്രതയും കുശലതയും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. കൈക്കരുത്തും ശാസ്ത്രപടുതയും ശിക്ഷാ സാമർഥ്യവും മൂന്നും എപ്രകാരം അർജുനനിൽ പൂർണ്ണമായിരുന്നു എന്നവർ അറിഞ്ഞിട്ടുണ്ട്. വേദാന്തം പറയുന്നത് വേദിക്കുന്നതിന് ബ്രഹ്മമാണ് ലക്ഷ്യമെന്നാണ്. ആ അർത്ഥത്തിൽ പ്രണവമാണു ധനുസ്, ആത്മാവാണ് ശരം. ലക്ഷ്യമായ ബ്രഹ്മത്തിൻ്റെ വേദത്തിന് ഇതേ ഏകാഗ്രത ആവശ്യമാണ്.
ഏത് കർമ്മത്തിനും ഏകാഗ്രതയാണ് ആവശ്യം. അന്യഥാ കർമ്മം സുചാരു രൂപത്തിൽ സമ്പന്നമാവില്ല. ഭക്ഷണമുണ്ടാക്കുമ്പോൾ പോലും ഏകാഗ്രതയില്ലെങ്കിൽ പരിണാമം എന്താവും? ഉപ്പ് വേണ്ടതുപോലെ ആവില്ല. ചിലപ്പോൾ ഉപ്പ് ഇരട്ടിയാവും, ചിലത് കരിഞ്ഞു പോവും, ചിലത് പച്ചയായിരിക്കും. കർമ്മം വലുതായാലും ചെറുതായാലും ഏകാഗ്രതയില്ലാതെ സമ്യക്കാവില്ല. അർജുനനിൽ കർമ്മം തികച്ചും പ്രമാദരഹിതമായിരുന്നു എന്നാണ് വിശേഷത. മുൻചൊന്ന മൂന്നും അർജുനൻ്റെ മാനുഷീശക്തിയായിരുന്നു. ബാഹുബലം, ശാസ്ത്രബലം, പിന്നെ ശിക്ഷാബലം അല്ലെങ്കിൽ പ്രഭാവബലം, ഇവയെല്ലാം പ്രകടശക്തികളാണ്. ഇവയെ കൂടാതെ അർജുനൻ്റെ പക്കൽ നാലാമതൊരു ശക്തി ഉണ്ടായിരുന്നു. അത് ദൈവീശക്തിയായിരുന്നു, അദൃഷ്ടശക്തി. അതിനെ ആസ്പദമാക്കിയാണ് ഭാരവി കിരാതാർജുനീയമെന്ന കാവ്യം തന്നെ ഉണ്ടാക്കിയത്. ദൈവീശക്തിയാണ് എല്ലാത്തിലും വലുതും. ഒരിക്കൽ അത് ലഭിച്ചാൽ അത് വിട്ടുപോവില്ല. പാണ്ഡവന്മാരുടെ വനവാസകാലം, എന്നാൽ വനവാസം കഴിഞ്ഞ് രാജ്യം ലഭിക്കുന്നതിനുള്ള ആശയ്ക്കൊട്ടും തന്നെ വഴിയില്ലായിരുന്നു. ദുര്യോധനൻ സൂത്രശാലിയാണെന്നതായിരുന്നു കാരണം. ദുര്യോധനൻ്റെ കാപട്യം മുന്നോട്ടുമുണ്ടാവുമെന്നതാണ് കാരണം. പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ താമസിക്കുകയായിരുന്നു. കവി ഭാരവി പറയുന്നു, ശ്രീയക്കരുണാ അധിപസ്യപാലനീം പ്രജാസുവൃത്തിം യമയുങ്കവേദിതും സവർണിലിംഗി വിദിതസമായയൗ യുധിഷ്ഠിരം ദ്വൈതവനേ വനേചര. യുധിഷ്ഠിരൻ ഒരു വനേചരനെ, ഒരു വനവാസിയെ ഹസ്തിനപുരത്തിലെ വൃത്താന്തമറിയുന്നതിന് വേണ്ടി അയച്ചു. അയാൾ വളരെ ചതുരനായിരുന്നു. ദുര്യോധനൻ്റെ അടുത്ത് ചെന്ന അയാൾ അവിടെ താമസിച്ചു. അവിടെയുള്ള വ്യവഹാരം മുഴുവനുമെന്നല്ല, എല്ലാ സൂത്രങ്ങളും അയാൾ മനസ്സിലാക്കി. ബ്രഹ്മചാരി എന്ന രൂപത്തിലാണ് അയാൾ ദുര്യോധനനോടൊപ്പം കഴിഞ്ഞിരുന്നത്. അതിസൂക്ഷ്മങ്ങളായ കാര്യങ്ങളും കൂടി അയാൾ മനസ്സിലാക്കി. തുടർന്ന് അവിടെ നിന്ന് യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി. അവിടെ ആ വനേചരൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ യുധിഷ്ഠിരനോട് വർണ്ണിച്ചത് മഹാകവി ഭാരവിയുടെ ശബ്ദത്തിൽ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ശരി. അതിൻ്റെ സാരാംശം ഇതാണ്: വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞു വരുമ്പോൾ രാജ്യം തിരിച്ചു കിട്ടുന്നതിനുള്ള ആശയുടെ ഒരു കിരണം പോലും ബാക്കിയില്ല. അവരെല്ലാവരും ഭാരിച്ച ചിന്തയിലാണ്. യുധിഷ്ഠിരൻ ധൈര്യവാനും സഹിഷ്ണുവുമാണ്. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് യുധിഷ്ഠിര സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പരിണാമം അത്യന്തം ഭയാനകമാണെന്നാണ്. 13 സംവത്സരം കൊണ്ട് ദുര്യോധനൻ്റെ പ്രതാപം കൂടുകയാൽ തിരിച്ചെടുക്കുന്നത് അസംഭാവ്യമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് 13 വർഷത്തെ കരാർ വിച്ഛേദിച്ച് ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യുവാനാണ്. 13 വർഷം കഴിഞ്ഞ് യുദ്ധം ചെയ്തു തന്നെ വേണം രാജ്യം നേടാനെങ്കിൽ അപ്പോൾ ശത്രു ബലവാനാകും. അതിനുള്ള അവസരം നൽകി തൻ്റെ കാൽക്കീഴിലെ ശക്തിയെല്ലാം ഒലിച്ചു പോയി കഴിഞ്ഞ് ഏറ്റുമുട്ടേണ്ടി വരും. ഈ വചനങ്ങൾ കേട്ട് യുധിഷ്ഠിരൻ പോലും ചിന്താമഗ്നനായി. എന്നാലും സത്യമേവ ജയതേ എന്ന വിശ്വാസം കൊണ്ട്, യുധിഷ്ഠിരൻ്റെ കടുത്ത വിശ്വാസമായിരുന്നു അത്, ശാന്തനായി. ആ സമയത്ത് അവിടെ ഭഗവാൻ വേദവ്യാസനെത്തി. മഹർഷിയെ അവരെല്ലാവരും ചേർന്ന് വിധിയാം വണ്ണം പൂജിച്ചു. വ്യാസ ഭഗവാൻ എല്ലാ കാര്യവും വിശദമായി ചിന്തിച്ചു. വ്യാസ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു, മഹാഭാരത യുദ്ധമാകട്ടെ അവശ്യം ഭാവിയാണ്. ഈ കർമ്മങ്ങളും കലാപങ്ങളുമെല്ലാം
ഒരു യുദ്ധത്തിനു വേണ്ടിയാണ് സ്വരുക്കൂട്ടി കൊണ്ടുവന്നത്. ശന്തനുവിൻ്റെ ഗംഗാദേവിയോടുള്ള പ്രിയവും ഗംഗാദത്തൻ്റെ ജനനവും ശന്തനുവിന് വാർദ്ധക്യത്തിലുണ്ടായ സത്യവതിയോടുള്ള പ്രിയവും അതിലുണ്ടായ പുത്രന്മാരും അതിൽ കുട്ടികൾ ഉണ്ടാകാതിരുന്നതും ഭീഷ്മൻ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് രാജ്യം ഏറ്റെടുക്കാതിരുന്നതും കൃത്രിമമായി പുത്രന്മാരെ ജനിപ്പിച്ചതും ഓരോ മാനവ മോഹത്തിനും പ്രകൃത്യാ വഴിയില്ലെങ്കിൽ കിഞ്ചിജ്ഞനായ മാനവൻ്റെ കിഞ്ചിജ്ഞസങ്കൽപ്പങ്ങളിൽ നിന്ന് ഈശ്വരനിശ്ചയത്തെപ്പോലും മറികടന്ന് ശാസ്ത്രമെന്ന പേരിൽ പുതിയ പുതിയ സങ്കല്പങ്ങളെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ഈ പ്രപഞ്ചം അചിരേണ സർവനാശകരമായ ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. അത് അനിവാര്യതയാണ്, അവശ്യം ഭാവിയാണ്. അത് ഇന്നായാലും 13 വർഷം കഴിഞ്ഞായാലും നടന്നിരിക്കും. അത് തടയാൻ ആർക്കും അറിയില്ല. ദുര്യോധനൻ്റെ ശക്തിയും അവശ്യം വർദ്ധിക്കും. ദുര്യോധനൻ്റെ ശക്തി ഇന്നും ചെറുതാണെന്ന് കരുതുകയൊന്നും വേണ്ട യുധിഷ്ഠിര. യുദ്ധത്തിന് തയ്യാറായാൽ ഭീഷ്മരും ദ്രോണരും എല്ലാം അടങ്ങുന്ന അപാരമായ സേനയെയും സജ്ജമാക്കി മുന്നിലുണ്ടാവും ദുര്യോധനോടൊപ്പം. അതുകൊണ്ട് ദുര്യോധനൻ്റെ ശക്തി ചെറുതാണെന്ന് കരുതരുത്. അവരെ തോൽപ്പിക്കുകയെന്നത് കുട്ടിക്കളിയൊന്നുമല്ല. ഹേ യുധിഷ്ഠിര, മഹാഭാരത യുദ്ധം അനിവാര്യമാണെന്നും അവിടെ അവരെ തോൽപ്പിക്കണമെന്നും നീ അറിയണം. അതുകൊണ്ട് എല്ലാറ്റിലും മുമ്പേ വേണ്ടത് നിങ്ങൾ ശക്തി സംഭരിക്കുക എന്നതാണ്. അക്ഷുണ്ണമായ ശക്തി സംഭരിച്ചു മാത്രമേ ഈ രംഗത്തെ മറികടക്കാനാവൂ. യുധിഷ്ഠിരനോട് വ്യാസഭഗവാൻ കഥയെല്ലാം പറഞ്ഞു. അർജുനൻ്റെ ബലത്തിൻ്റെ മഹത്വം പറഞ്ഞു വന്ന ഈ കഥ പൂർത്തിയാക്കാതെ അടുത്ത ഭാഗത്തിലേക്ക് നീക്കിവെച്ച് ഇവിടെ ഉപസംഹരിക്കുമ്പോൾ സജീവമായി യുധിഷ്ഠിരൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ അറിഞ്ഞ ബാദരായണൻ്റെ പാദാന്തികത്തിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം നമസ്കരിക്കാം.